സംസ്ഥാനം കൊറോണ വ്യാപനത്തിന്റെ ആശങ്കയിൽ രോഗബാധിതരുടെ കണക്കെടുത്താൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ദൈനംദിന നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നു. ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗനിരക്കാണ് ഇന്നലെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം 7000 കടന്നു. ഇന്നലെ 7445 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 6965 സമ്പർക്കം മൂലമാണ്. 500,000-ലധികം പേരാണ് സംസ്ഥാനത്ത് നിലവിൽ കൊറോണ വൈറസ് ബാധിച്ച ചികിത്സയിലുള്ളത്. തിരുവനന്തപുരത്തിനു പുറമെ കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലും രോഗികളുടെ എണ്ണത്തിൽ ഉയർന്ന കണക്കാണുള്ളത്. തലസ്ഥാന ജില്ലയിലേതുപോലെ രോഗബാധിതരുടെ എണ്ണം മറ്റു ജില്ലകളിലും വർദ്ധിച്ചാൽ ആശുപത്രി ിലെ കിടക്കകളുടെ എണ്ണവും ICU അഭാവവും സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കും. രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധിതർ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം 4 സ്ഥാനത്താണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും റെക്കോർഡ് വർധനവാണ് ഉണ്ടായത്. 13.66% കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇത് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. രോഗവ്യാപന തോതും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ്. പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിൽ 30% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ ദിവസവും മരണസംഖ്യ ഉയരുന്നതും കേരളത്തിന് ആശ്വാസകരമായ കാര്യമല്ല. മരിച്ചവരിൽ 72% ആളുകളും 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിലും ബാക്കിയുള്ള 28% പേർ ചെറുപ്പക്കാരാണെന്നതും ആശങ്ക ഉയർത്തുകയാണ്. ജനം, തിരുവനന്തപുരം.